ഹൈ അന്ന് ഇനി മനെ പെരുന്നാള്, പള്ള നിറയണ ദിവസം, പുതിയ കുപ്പായടണ ദിവസം, അത്തർ പൂശി ചെവി തിരുകണ ദിവസം, വിരുന്ന് പോണ ദിവസം. ഒരു ഭാഗത്ത് മുതുമ്പാത്രത്തിൽ ഓടക്കോയലും കൊണ്ട് ബാലൻസ് ഒപ്പിച്ച് വല്യമ്മ ഫിത്തർസക്കാത്ത് തൂക്കും. ഒരു മാസമായിട്ട് മുടങ്ങിക്കിടക്കണ പമ്പരം കുത്ത്, കോട്ടിക്കളി, കണ്ണുപൊത്തിക്കളി, സൈബർ ഒക്കെ പിന്നെയും പിന്നെയും ജീവൻ വെക്കാണ്. ഹൈ അന്ന് ഇനി മനെ പെരുന്നാള്. അസ്സലാമലൈക്കും, ചെറിയനാളായി അല്ലെങ്കിലും നോമ്പ് 29 കഴിഞ്ഞ് അന്ന് രാത്രി കാപ്പാട് കടപ്പുറത്ത് മാനം നോക്കി നിൽക്കുമ്പോൾ മാസം കാണണം. ആൾക്കാരൊക്കെ എന്നിട്ട് കടന്ന് ഇങ്ങനെ മണ്ടിപ്പായണം, അതിൻ്റെ ഒരു ത്രില്ല് അത് വേറെ തന്നെയാണ്. ഇന്നിപ്പോ ആകാശത്തേക്ക് സൂം ചെയ്ത് വെച്ച ക്യാമറയും കൊണ്ട് ഇപ്പൊ വരോ എന്നും പറഞ്ഞ് ചാനലേറെ ഒച്ചപ്പാടാണ്. പണ്ടാണെങ്കിൽ മാസം കണ്ടു എന്ന് പറഞ്ഞ് കുട്ടികളെ ചന്തിമടിച്ചിട്ടുള്ള ഒരു തുള്ളിച്ചാട്ടുണ്ട്. അതിനെ ഇന്ന് നമ്മള് വാട്സപ്പിൽ ഈദ് മുബാറക് സ്റ്റാറ്റസ് ഇടുന്നതിന്റെ 10 ഇരട്ടി ഊർജം കിട്ടിയാലും തികയൂല. അതങ്ങ് കേട്ട സൈനുദ്ദി മൊല്ലാക്കാന്റെ ഒരു തെക്കുബീറ്, ആ തെക്കുബീറ് ചൊല്ലിത്തുടങ്ങുമ്പോഴുള്ള ഒരു ആനന്ദം, പിന്നെ അന്നന്നെ പെരുന്നാള്, പിറ്റേന്ന് സൂര്യൻ ഒരിക്കൊന്നും വേണ്ട. ഒരു ഭാഗത്ത് മുതുമ്പാത്രത്തിൽ ഓടക്കോയലും കൊണ്ട് ബാലൻസ് ഒപ്പിച്ച് വല്യമ്മ ഫിത്തർസക്കാത്ത് തൂക്കും. ബാപ്പിയും കാക്കാരും ചേർന്ന് അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചില. അപ്പോഴേക്ക് അടുക്കളയിൽ നിന്ന് ഇമ്മ ഒച്ചപ്പാട് തുടങ്ങിയിട്ടുണ്ടാവും, ഇറച്ചി കിട്ടിയിട്ടില്ലട്ടോ ഇറച്ചീന്ന്. സക്കാത്തൊക്കെ വീട്ടിൽ കോഴിപ്പീടി ചെന്നോക്കുമ്പോ മാസാവസാനം റേഷൻ പീടിയിൽ ഉണ്ടാവുന്നേക്കാട്ടിയും കൂടുതൽ തിരക്കാം അവിടെ. വേറൊരു ഭാഗത്താണെങ്കിൽ തങ്ങളുട്ടിന്റെ കജ്ജ നിറച്ചും മൈലാഞ്ചി ചോപ്പിച്ചണ തിരക്ക്. ഇതിപ്പോ അതൊരു ബിസിനസ്സാണ്, ബ്ലാക്ക് എണ്ണ, ഓർഗാനിക് എണ്ണ, അപ്പുറത്തെ എണ്ണ, ഇപ്പുറത്തെ എണ്ണ, ഊതുണ്ടാക്കാൻ പറ്റണ എണ്ണ, കുളിച്ചാ പോണ എണ്ണ ഒക്കെ കൂടി സരിഗമ പദനിസ. അന്ന് നമ്മക്കൊരു മൈലാഞ്ചി ഉണ്ടായി, വിളഞ്ഞി മൈലാഞ്ചി, ആ ഞമ്മളെ ചക്കന്റെ വിളഞ്ഞ തന്നെ. അതിങ്ങനെ ഉരുക്കിയിട്ട് കജിന്റെ ഉള്ളനടിയിൽ ഷൂ എന്നിങ്ങനെ ഒഴിച്ച് ചോപ്പിച്ചണ നല്ല നാടൻ എന്ന. അത് ആൺകുട്ടികൾക്ക് കിട്ടൂല, ആൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്തില്ലാന്ന്. നമ്മൾ വിടുവോ നോലോളിച്ച് വാങ്ങിച്ചും പെരുന്നാളിന് നമ്മളെ കജുമ ഉണ്ടാവും പേരും, പിന്നെ ചെറിയലിന്റെ നഗും അതും ചോത്തിട്ടുണ്ടാവും. ഇറച്ചി വാങ്ങാത്ത പൊരല്ല പെരുന്നാളിന്. സുബീക്ക് നീച്ച് നല്ലൊരു ചായയുടെയും അതൃപ്പത്തിലുള്ള ഒരു എണ്ണ തേച്ച കുളിയും ഫോറിൻ സോപ്പും പുത്തൻ കുപ്പായും, ഔ പൗറ് ഞമ്മക്കെന്നെ പെരുന്നാള്. പള്ളിക്ക് പോയാലോ, അടുത്തുള്ളവന്റെ കുപ്പായത്തിന്റെ കളറൊക്കെ നോക്കി തീരുമ്പോയേക്ക് ഉസ്താദ് നിസ്കാരം തുടങ്ങും. തെക്കുബീർ എമ്പാടുള്ള നിസ്കാരം. നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരു കെട്ടിപ്പുടി, പിന്നെ പൊരി ചെന്ന പായസം കൂടി, പിന്നെയാണ് ഒറിജിനൽ പല്ലിമടൽ തുടങ്ങാം. കണ്ടാ തോന്നും കഴിഞ്ഞ ഒരു റമദാൻ മാസം മൊത്തം നോമ്പ് തുറയും കൂടി ഇല്ലാതെ ഇവൻ പൊട്ടിനെ കിടക്കുന്നു. പപ്പടം ഉണ്ടാവും, അത് വല്യപ്പടാവല് നിർബന്ധ. ഏതെങ്കിലും ഒരൈറ്റം പായസം ഒക്കെ കൂടി പല്ലിമട്ട് മലർന്ന് കടന്ന് പള്ളമ്മ ഇങ്ങനെ ഉയ്യുമ്പോഴാണ് മൂത്തമ്മ അപ്പുറത്തുനിന്ന് വിളിക്കുക. പിന്നെ തണ്ടൽ തന്നെ കുടുംബക്കാരെ പെരീക്ക് തണ്ടുക. ഒരു ഭാഗത്ത് തോക്കും തരി മാങ്ങാൻ പീഡിക്ക് മണ്ടും. വല്യമ്മ തന്ന 25 അന്നാണ് വസൂലാക്കുക. അന്നൊക്കെ ഇനി മനെ പെരുന്നാള്, പള്ള നിറയണ ദിവസം, പുതിയ കുപ്പായടണ ദിവസം, പപ്പടം പൊരിക്കണ ദിവസം, പായസം കിട്ടണ ദിവസം, എണ്ണ തേച്ച് കുളിച്ചണ ദിവസം, സോപ്പിടണ്ട ദിവസം, അത്തർ പൂശി ചെവി തിരുകണ ദിവസം, വിരുന്ന് പോണ ദിവസം. ഇന്നിപ്പോ ഇതൊക്കെ പിന്നെ എന്നും ഉണ്ടായോണ്ട് അന്നത്തെ ഒരു പൊലിവില്ല. ഹൈ അന്ന് ഇനി മനെ പെരുന്നാള്. അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പോത്തറച്ച് വെട്ടി തിളക്കണം മണം. ഹൈ അതിന്റെ ഒപ്പം ആ തേങ്ങാച്ചോറിന്റെ ഗന്ധം കൂടി ഉണ്ടെങ്കിൽ പറയാല്ല. കൊശവത്തി പെരീക്ക് മംഗലം കൊണ്ട് വരുമ്പോ ഒരു മങ്കുടുക്ക വാങ്ങിയേക്കാണ്ട് കായിക്കുടുക്ക, അതിലിങ്ങനെ ചില്ലറ തൊട്ടിട്ട് വെച്ച് വേണ്ട പാത്തച്ചിട്ടുണ്ടാവും. അതെടുത്തൊരറ്റേറ തവിട് പൊടിയാകുമ്പോ അതിന് ചില്ലറ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒഴുകി വരും. അതാണ് ഞമ്മളെ പെരുന്നാക്കായി, അന്നാണ് അത് വസൂലാക്കുക. പിന്നെ കുട്ടികളും മക്കളൊക്കെ കൂടി കളി തന്നെ കളി. ഒരു മാസമായിട്ട് മുടങ്ങിക്കിടക്കണ പമ്പരം കുത്ത്, കോട്ടിക്കളി, കണ്ണുപൊത്തിക്കളി, സൈബർ ഒക്കെ പിന്നെയും പിന്നെയും ജീവൻ വെക്കാണ്. വായക്കാരെ കൂട്ടിക്കെട്ടി അത് ബസ്സാക്കും, അതിൽ കുട്ടികളെ കുത്തി നിറച്ച് ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും യാത്രക്കാരും കിക്കി പൊപ്പോ എന്നൊക്കെ ഹോണടിച്ച് നമ്മളെ ജനകീയ ബസ് മുറ്റത്തുനിന്ന് കോലായി വായി അടുക്കളയിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോ വല്യമാന്റെ വക ഒരു ചീത്ത വരാണ്ട് ആയിടാന്ന് കൈക്കല തുണി കൊണ്ടൊരേറും. ആ ഏറില് വെച്ചുത്തി വൂണ് തേങ്ങിക്കരഞ്ഞ് ചളി പിടിച്ച കവിളിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുന്ന ആ അടയാളം, അതൊക്കെ മറക്കാൻ ആർക്കാണ് പറ്റുക? വിരുന്നേര വരവും പോക്കും
അത് വേറൊരു സംഭവ. എന്റെ കുട്ടിക്ക് പെരുന്നാളായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് തുണിൻകോന്തലിന്റെ കെട്ടുവയച്ച് അമ്മായി കൈ തരുന്ന വെട്ടിത്തളങ്ങണ ഒറ്റുറുപ്പ്യന്റെ കൊട്ടൻ. ആഹാ അന്തസ്, വളഞ്ഞിട്ട മൈലാഞ്ചി അലിയിൽ പൊഞ്ഞുകാണ്ട് അന്തിക്ക് ഫുള്ള് കെട്ടിപ്പൊഞ്ഞു വെച്ചിട്ടുണ്ടാവും. പല്ല് തേക്കാനുള്ള ഉമിക്കരി, ആ ഉമിക്കരിട്ട് വെച്ചൊരു പാളുണ്ടാവും, അതില് ആരും കാണാതെ പൂറ്റി പാത്തച്ച അണ്ടി, അത് പുറത്തെടുക്കും, എന്നിട്ട് അത് ചുടും, ചേർട്ടന്റെ മൂടോണ്ട് പൊട്ടിച്ച് അതിന്റെ പരിപ്പെടുത്ത് തിന്നു. അന്നൊക്കെ ലൈലാത്താന്റെ പെരയിൽ മാത്രമേ സല്ലാജുള്ളൂ നമ്മളെ ഫ്രിഡ്ജായി. നോമ്പൊറക്കണ്ടിന്റെ അരമണിക്കൂർ മുമ്പ് ഐസ് വള്ളത്തിനും വേണ്ടി നാട്ടിലെ ലൈലാത്താന്റെ പെരന്റെ മുറ്റത്ത് തൂക്കപാത്രം കൊണ്ട് കുട്ടികളും താത്താരും വരി നിൽക്കേക്കാരം. ഫ്രിഡ്ജിൽ നിന്ന് ലൈലാത്ത പൊട്ടിച്ചേരന്റെ ഐസ് ഇട്ടുകാണ്ടുള്ള ആ നാരങ്ങള്ളം, ഐ അതിന് സ്നേഹത്തിന്റെ ഒരു തണുപ്പുണ്ടായി. ഇരത്തേരാവായാല് അവല് സുബീക്കന്നെ പല നാട്ടിന്നും പാവപ്പെട്ട ആൾക്കാര് കൂട്ടം കൂട്ടായിട്ട് കായ്ക്ക് വരും. അതിങ്ങനെ കാണാം. ഓടുമേഞ്ഞ പെരീന്ന് കിട്ടേണ്ട അത്ര പൈസ ഓലമേഞ്ഞ പുല്ലുമേഞ്ഞ പെരീന്നൊന്നും കിട്ടൂല. അതുകൊണ്ട് പുല്ലുമേഞ്ഞ പെര കണ്ടാൽ തന്നെ പലരും കേറൂല. ഒരു വണ്ടി ഇല്ലാത്ത കാലത്തും എത്ര ദൂരത്താണെങ്കിലും കുടുംബക്കാരെ പെരീക്ക് വണ്ടി പാഞ്ഞെത്തും. ഇന്നിപ്പോ പെരിയിലൊക്കെ ആളെണ്ണം ബൈക്കും വണ്ടിയും കാറും എന്നും നല്ല ബിരിയാണിയും നെയ്ച്ചോറും പായസവും. ജീവിതം തന്നെ മാറി മറിഞ്ഞു. നമ്മക്കൊക്കെ എന്നും പെരുന്നാൾ തന്നെ. ഇല്ലായ്മയുടെയും പട്ടിണിയുടെയും മറക്കാനാവാത്ത ഇന്നലകളിൽ സ്നേഹത്തിന്റെ ചുടുകയ്യാൽ നമ്മെ ചേർത്തു പിടിച്ച ദുനിയാവിന്റെ ഇന്നത്തെ സുഖങ്ങളൊന്നും അനുഭവിക്കാതെ മറഞ്ഞുപോയ നമ്മുടെ വല്യമ്മമാരുടെയും വല്യപ്പമാരുടെയും പാവന സ്മരണകളോടെ ഈ വീഡിയോ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും.